പത്തനംതിട്ടയിൽ അതിശക്തമായ മഴയിൽ തിരുവല്ല കുമ്പഴ റോഡിൽ പല ഭാഗത്തും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി. നഗരത്തോട് ചേർന്ന പെരിങ്ങമലയിൽ മലവെള്ളപ്പാച്ചിലിൽ വീടുകൾ വെള്ളം കയറിയും വീടിന്റെ മതിൽ തകർന്നു. കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതിശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. മുന്നറിയിപ്പ് ശരിവെക്കും വിധം ശക്തമായ മഴ ജില്ലയിലൊട്ടാകെ ഒരു മണിക്കൂർ അധികമായി പെയ്തു. ഇപ്പോഴും പല ഭാഗത്തും വെള്ളക്കെട്ട് തുടരുകയാണ്. തിരുവല്ല കുമ്പഴ റോഡിൽ പല ഭാഗത്തും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടായ ഒരു സ്ഥലം അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലടക്കം കണ്ടത് പത്തനംതിട്ട നഗരത്തോട് ചേർന്ന പെരിങ്ങമല അടക്കമുള്ള ഭാഗങ്ങളാണ്. അല്പസമയം മുമ്പ് അതിശക്തമായ വെള്ളമാണ് ഇതുവഴി കുത്തി ഒലിച്ച് വന്ന് താഴെയുള്ള വീടുകളിലേക്കും മറ്റും വെള്ളം കയറി. വെള്ളം വീട്ടിലേക്ക് കയറിയെന്ന് മാത്രമല്ല, വീട്ടിൽ നിന്ന് ഒരു വശത്തുകൂടി വെള്ളം കുത്തി ഒലിച്ചു പോയതിൻ്റെ ഒരു ശക്തിയിൽ ഈ വീടിൻ്റെ ഒരു ഭാഗത്തെ മതിൽ പൂർണ്ണമായും ഇടിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ടായി. വീടിൻ്റെ സ്റ്റെപ്പ് വരെ വെള്ളം കയറി, പടി വരെ മതിൽ മൊത്തം തകർന്നു. അതിൽ മൊത്തം തകർന്നു പോയി, കാണാമല്ലോ. മലവെള്ളപ്പാച്ചിലാണ്, മലവെള്ളപ്പാച്ചിലാണ്. ഇതിനു മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇതിന് ഈ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വീട് നിൽക്കുന്നത്, അതിൻ്റെ പുറയിലൊരു തോടുണ്ടായിരുന്നു. ആ തോട് ഇപ്പോൾ അടഞ്ഞ സ്ഥിതിയിലായതുകൊണ്ട് വെള്ളം ഒഴുകി കണ്ടത്തിലോട്ട് വരാനുള്ള മാർഗ്ഗമില്ല. അതാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മഴ ശക്തമായപ്പോൾ ആ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ച് പോയപ്പോഴാണ് ഈ രീതിയിൽ വീടിൻ്റെ മതിൽ തകർന്ന് താഴേക്ക് വെള്ളം പോയത്. ഗൗരവമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടവും കാര്യം ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ്.